തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിൽ 1150 ക്ഷേത്രങ്ങളാണുള്ളത്. ഇവയിൽ 92 ക്ഷേത്രങ്ങളാണ് സ്വയം പര്യാപ്ത ക്ഷേത്രങ്ങൾ. ഈ ക്ഷേത്രങ്ങളിൽ ശങ്കരനാരായണ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഒന്നേയുള്ളൂ. അത് ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം തിരു നാവായിക്കുളം. തിരുവനന്തപുരം ജില്ലയുടെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന നാവായിക്കുളം ഒരു ഗ്രാമപ്രദേശമാണ്. അവിടുത്തെ വിശ്വാസികളുടെ ഒരു പ്രധാന ആരാധനാ കേന്ദ്രമാണ് ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം. പ്രകൃതി കരിഞ്ഞനുഗ്രഹിച്ച മരതകപ്പച്ച വിരിച്ച പാടങ്ങൾ തിരുനാവായിക്കുളത്തിന്റെ കേന്ദ്രബിന്ദുവായി ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം. ദേവന് പള്ളി ഉണർത്തുന്ന ശങ്കനാർ, വാനമുട്ട ഉയർന്നു നിൽക്കുന്ന നീലാംബരത്തിലേക്ക് തലയുർത്തി നിൽക്കുന്ന ചെമ്പ് കൊടിമരം, കുടിക്കാനും കുളിക്കുവാനും ഗ്രാമത്തെ പരിപോഷിപ്പിച്ച് ജലം നൽകി ചാരിതാർത്ഥ്യം പൂണ്ടുകിടക്കുന്ന വലിയ കുളം, അതാണ് തിരുനാവായിക്കുളം. നാവായിക്കുളത്തിന്റെ മതേതരത്തിന്റെ മുഖമായി വിദേശത്ത് ജോലിയുള്ളവർ ജാതിമത ഭേദമന്യേ ശ്രീ ശങ്കരനാരായണ സ്വാമിക്ക് സമർപ്പണം ചെയ്ത കാണിക്കയായിരുന്നു സഖ്യന്റെ മകനായ കരിവീരൻ ശങ്കരനാരായണൻ. നാവായിക്കുളത്തിൻ ഉടയ തമ്പുരാൻ തിടമ്പെഴുന്നള്ളിയ കരിയഴകായ ശങ്കരനാരായണൻ 1992 മണ്ടക്കൊഴുപ്പ് ബാധിച്ച് ക്ഷേത്ര സന്നിധിയിൽ ചരിഞ്ഞത് നാവായിക്കുളത്തിന്റെ ചരിത്രത്തിലെ വലിയ ദുഃഖദിനമായി. ശങ്കരനാരായണനെ വർക്കലക്കടപ്പുറത്ത് എല്ലാ ബഹുമതികളോടും കൂടി അടക്കം ചെയ്യുമ്പോൾ വീണ്ടും ഒരു കരിവീരൻ നാവായിക്കുളത്തിന് സ്വന്തമാകുമോ എന്നതിൻ്റെ ഉത്തരമാണ് ഇന്ന് ഉയർത്തിപ്പിടിച്ച ശിരസോടെ ഉന്നതമായ കർമ്മപഥങ്ങളിലേക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന നമ്മുടെ നാടിൻ്റെ അഭിമാനമായ തദ്ദേശീയർ, നമുക്ക് സമ്മാനിച്ച നമ്മുടെ ദേവനാരായണൻ.